ഹായ്. അപ്പോ നേരത്തെ കേട്ട പോലെ ഇന്നത്തെ പുലിക്കുട്ടികൾ ദാ ഇവരാണ്. ഇന്നത്തെ നമ്മുടെ കളിയാണ് ബാസ്കറ്റ് ബോൾ. ഇത് റിച്ചു, ഇത് റായ്. ഇന്ന് മത്സരിക്കാൻ പോകുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഇവർക്ക് ഉള്ള സമ്മാനങ്ങൾ നമുക്ക് വഴിയേ പറയാം. നിങ്ങൾ സമ്മാനങ്ങൾ നേരത്തെ കണ്ടല്ലോ, ഇഷ്ടംപോലെ സമ്മാനങ്ങളുണ്ട്. ആ ഇഷ്ടംപോലെ സമ്മാനമുണ്ട്. ഇതിൽ ആര് ജയിക്കും? നീ എന്ത് പറയുന്നു? റിച്ചു എന്ത് പറയുന്നു? നീ എന്ത് പറയുന്നു? ആ അപ്പൊ നമുക്ക് നോക്കാം ആര് ജയിക്കും. നോക്കാം, റെഡിയാണോ? രണ്ടാളും റെഡിയാണോ? ഓക്കെ. റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ ഇപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. ഇതിന്റെ ഉള്ളിൽ ഇവിടെ നിന്ന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിന്നിട്ട് അറിയാം. ഇത് ഇടയ്ക്ക് കടക്കാൻ പാടില്ല. ഓക്കെ, കറക്റ്റ് ഇതിൽ വന്ന് വീഴാം. നമ്മളിവിടെ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 5 പ്രാവശ്യമാണ് ഒരാൾക്ക് എറിയാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ 1 പ്രാവശ്യം റിച്ച് എറിഞ്ഞാൽ പിന്നെ 1 പ്രാവശ്യം റോയ് എറിയും, പിന്നെ അത് കഴിഞ്ഞ് റിച്ച് എറിയും. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നിൻ്റെ ഇഷ്ടം പോലെ, നിനക്ക് അവിടെ നിന്ന് അറിയണമെങ്കിൽ അവിടെ നിന്ന് അറിഞ്ഞോ, ഇവിടെ കടന്നെന്ന് അറിയണമെങ്കിൽ ഇവിടെ കടന്നെന്ന് അറിഞ്ഞോ. ഓക്കെ, അപ്പോൾ ആദ്യം റിച്ചു റിച്ചാർഡ് സ്റ്റീവ് സ്റ്റാർട്ട് ചെയ്തോ. അമ്മോ, കൊണ്ടു പക്ഷേ വീണില്ല. യെസ്, അടുത്ത ചാൻസ് റോയ്ക്കാണ്. റോയ്ക്ക് എടുത്തു കൊടുക്കൂ. നോക്കട്ടെ റോയ് എന്ത് പറയുന്നു. ഇത് വീഴും എന്നാണോ പറയുന്നത്? യെസ്. ഓക്കെ, ഇല്ല നോക്കട്ടെ, വീഴും നോക്കാം. യെസ്, എറിയൂ. 1, 2, 3. ഓ, അതും കൊണ്ടിരിക്കുന്നു പക്ഷേ വീണിട്ടില്ല. നോക്കട്ടെ, അടുത്ത ചാൻസ് റിച്ചാർഡിനാണ്. ഇത് ശരിക്കും വെക്കട്ടെ. ഓക്കെ, എന്ത് പറയുന്നു? ഇത് 2-ാമത്തെ ചാൻസ് ആണ്. താങ്കൾ എന്താണ് പറയുന്നത്? ഓക്കെ, റിച്ചു ജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത്. റോയ് എന്ത് പറയുന്നു? ആരാണ്? ഓക്കെ, നോക്കട്ടെ. അപ്പോൾ നമുക്ക് 2-ാമത്തെ ത്രോയിലേക്ക് കടക്കാം. റിച്ചാർഡ് സ്റ്റീവിന്റെ 2-ാമത്തെ ത്രോ. യെസ്, കം ഓൺ, നോക്കട്ടെ. റെഡി, സ്റ്റാർട്ട്. ഈ കളി ക്യാമറമാൻ എറിഞ്ഞു വീഴ്ത്തുക എന്നുള്ളതല്ല, ബാസ്കറ്റ് ബോൾ എറിയുക എന്നുള്ളതാണ്. അപ്പോ അടുത്ത റൗണ്ട് റോയുടെ ഏതാണ്? 2-ാമത്തെ റൗണ്ട് നോക്കാം. ഇതിൽ കൊള്ളുന്നാണോ പറയുന്നത്? ഓക്കെ, ഇപ്രാവശ്യം ഇവിടെ നിൽക്കുന്നോ അതോ ഇവിടെ നിൽക്കുന്നോ? ഓക്കെ, അപ്പോൾ 2-ാമത്തെ ത്രോ റോയ് സൈഡിൽ നിന്നാണ് എറിയാൻ പോകുന്നത്. നോക്കട്ടെ, റെഡി, റെഡിയാണോ? ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം പോയത്, പക്ഷേ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടു പക്ഷെ വീണിട്ടില്ല. കറക്റ്റ് ഇതിലേക്ക് നോക്കിയിട്ട് എറിയോ, അപ്പോൾ കറക്റ്റ് കൊള്ളാം. അപ്പോൾ അതാ രണ്ടുപേരുടെ ചാൻസ് കഴിഞ്ഞിരിക്കുന്നു, വീണിട്ടില്ല. വീണ്ടും റിച്ചാർഡ്, 3-ാമത്തെ ത്രോ ഉന്നം പിടിച്ചോളൂ, കറക്റ്റ് ഉന്നം പിടിച്ചോളൂ. ഉന്നം പിടിച്ചാ, ഉന്നം പിടിച്ചു കഴിഞ്ഞാ. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. നേരെയാണ്. ഓക്കെ, നേരെയാണ്. നോക്കട്ടെ, അപ്പോൾ റോയുടെ 3-ാമത്തെ എയറാണ്. ഇപ്പോഴും അവിടെ തന്നെയാണോ അത് ഇവിടേക്ക് മാറുന്നുണ്ടോ? എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ? ഓക്കെ, അപ്പോൾ റിച്ചു അല്ലടാ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടാണോ? ഉന്നം പിടിച്ചോ, കറക്റ്റ് റിച്ചു. ഇപ്പോൾ ഉന്നം പിടിച്ചറിഞ്ഞോ, കറക്റ്റ് വീണ്ടിരിക്കുന്നു. ഉന്നം പിടിച്ചെറിയൂ, നോക്കാം. റെഡിയാണോ? ഉന്നം പിടിച്ചോ. ആ, സ്റ്റാർട്ട്. ഓ, ജസ്റ്റ് മിസ്. 2 ചാൻസ് കൂടി ഉണ്ട്, വിട്ടു കൊടുക്കരുത്. ഓക്കെ, ആ 4-ാമത്തെ എയറാണ്.
നോക്കി എറിഞ്ഞോളൂ. നാലാമത്തെ ഏറ് കറക്റ്റ് ഇതിൽ വീഴുമെന്ന് നോക്കാം. അങ്ങനെ ആദ്യത്തെ ഗെയിമിൽ ആര് ജയിക്കാൻ നോക്കട്ടെ. ജസ്റ്റ് മിസ്സിന് പോയിരിക്കുന്നു ഇപ്പോഴും. പക്ഷേ റിച്ചുവിന് ഒരു പോയിന്റ് ഉണ്ട്. വേഗം വേഗം റോയ് വരൂ. നാലാമത്തെ ഏറ് നോക്കട്ടെ. കറക്റ്റ് ഉന്നം പിടിക്കൂ. നേരത്തെ പോലെ കറക്റ്റ് ഉന്നം പിടിക്കൂ. റിച്ചു ഉന്നം പിടിച്ച് എറിഞ്ഞുണ്ട്. അതേപോലെ വാ വാ വാ. ഉന്നം പിടിച്ചാ കറക്റ്റ് പോയിന്റിൽ നിന്നാ. യെസ് എറി. ഓ എല്ലാ സൈഡിൽ തട്ടിപ്പോവുകയാണ്. നോക്കട്ടെ നോക്കട്ടെ. ഒരു ചാൻസ് കൂടിയുണ്ട്. കുഴപ്പമില്ല. റിച്ചുവിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. റിച്ചുവിന് പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്. ആ മറക്കൂ. ഇനി റിച്ചു നിൽക്കട്ടെ പോയിന്റിൽ. യെസ് ഇത് ലാസ്റ്റത്തെ എയർ ആണ്. ഇതിൽ വീണാലും വീണില്ലെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ ഇതിൽ വീണാൽ ഇവൻ അടുത്ത റൗണ്ടിൽ ഇട്ടാൽ പണിയാവും. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ഉന്നം പിടിച്ചോ. നേരത്തെ പോലെ കറക്റ്റ് ഉന്നം പിടിച്ചിട്ട് കറക്റ്റ് എറിഞ്ഞോളൂ. സ്റ്റാർട്ട്. ഓ ഒരു ഭാഗത്തും കൊള്ളാതെ അത് എങ്ങോട്ടോ പറന്നുപോയി. കറക്റ്റ് ഉന്നം പിടിച്ചോളൂ. ലാസ്റ്റത്തെയാണ്. ഇതിനും കൂടിയും വീണില്ലെങ്കിൽ റിച്ച് ജയിച്ചതായി നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇത് വരാൻ പോകുന്നു. ഉന്നം പിടിച്ചോളൂ. പിടിച്ചാ. യെസ് സ്റ്റാർട്ട്. ഓ മൈ ഗോഡ്. ജസ്റ്റ് കടന്നുപോയി. സാരല്ല, നമുക്ക് അടുത്ത കോമ്പറ്റീഷനിൽ നോക്കാം. ഈ കളിയിൽ ജയിച്ചിരിക്കുന്നത് ഒന്ന് കെട്ടിപ്പിടിക്കോ. ആ പതുക്കെ പതുക്കെ. യെസ് അപ്പൊ ജയിച്ചിരിക്കുന്നു. ജയിച്ചിട്ട് ആഹ്ലാദം. ഇനി നമുക്ക് സമ്മാനദാന ചടങ്ങാണ്. അപ്പോൾ നമ്മുടെ ബാസ്കറ്റ് ബോൾ കോമ്പറ്റീഷനിൽ ജയിച്ചിരിക്കുന്നത് റിച്ചാർഡ് സ്റ്റീവ്. ജയിച്ചതിനെ കുറിച്ച് എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളത്? പറയൂ. യെസ്, ആ കോൺഫിഡൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, നമുക്കപ്പോ സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ അപ്പോൾ നമുക്ക് കിടുവാ. ശരി, ഉടന്നു. അപ്പോൾ നമ്മൾ സമ്മാനദാന ചടങ്ങാണ്. റോയിയാണ് റിച്ചുവിന് സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സമ്മാനം കിട്ടിയിരിക്കുകയാണ് റിച്ചാർഡ്. മേടിച്ചോളൂ മേടിച്ചോളൂ. കൈയടിക്കൂ കൈയടിക്കൂ. യെസ്. അപ്പോൾ ഇനിയും ഇതുപോലെ സമ്മാനങ്ങൾ കിട്ടട്ടെ. നന്നായിട്ട് കോമ്പറ്റ് ചെയ്യുക. സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ. ഓ